രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് അതിരൂക്ഷമായ നിലയിൽ തുടരുകയാണ് എന്നാണ് പുതിയ കണക്കുകളും സൂചിപ്പിക്കുന്നത്. സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി നടത്തിയ പുതിയ സർവേയിൽ നമ്മുടെ നഗരമേഖലയിലെ 10 പേരിൽ ഒരാൾക്ക് തൊഴിൽ നഷ്ടമുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ തൊഴിലില്ലാത്ത അവസ്ഥയുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതരമായ ഒരവസ്ഥയാണ്. കഴിഞ്ഞ 45 വർഷക്കാലത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത് എന്ന് ഈ ലോക്ക്ഡൌൺ കാലത്തിന് മുമ്പ് തന്നെ കണക്കുകൾ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നിട്ടും അത് തിരിച്ചറിയാനോ അത് തിരുത്താനോ നമ്മുടെ ഭരണകൂടം ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും മാത്രമല്ല, യാതൊരു വീണ്ടും വിചാരവുമില്ലാത്ത ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിലൂടെ ഉള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടുത്തുന്ന സ്ഥിതി വിശേഷവുമുണ്ടായി. സുപ്രീംകോടതി അടക്കം അക്കാര്യം ചൂണ്ടിക്കാട്ടി. വീണ്ടും വിചാരമില്ലാത്ത ലോക്ക്ഡൌൺ പ്രഖ്യാപനമാണ് നമ്മുടെ സ്ഥിതി ഇങ്ങനെ ആക്കിയത് എന്ന്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ വരുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ കണക്ക് പ്രകാരം 9.83% നമ്മുടെ നഗരമേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് മാറിയിരിക്കുന്നു. ജൂലൈ മാസത്തിൽ അത് 9.15% ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചുണ്ടായ ദുരിതത്തിന് പിന്നാലെ രാജ്യത്തെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളടക്കം പരിഹരിക്കുന്നതിന് സമഗ്രമായ ഇടപെടലുകൾ നടത്തുമെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജൂലൈയിലെ 9.15 നിന്ന് 9.83% നഗരമേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഉയരുന്നത്. ഗ്രാമീണ മേഖലയിലും അതുതന്നെയാണ് അവസ്ഥ. 6.66% തൊഴിലില്ലായ്മ 7.65% ഉയർന്നിരിക്കുന്നു. സാധാരണഗതിയിൽ നഗരമേഖലകളേക്കാൾ കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് തന്നെയാണ് ഗ്രാമമേഖലയിലുള്ളത്. കാരണം പലപ്പോഴും ഈ മറ്റ് ജോലികളിൽ കൂടി, പ്രാദേശികമായുള്ള മറ്റ് ജോലികളിൽ കൂടി ചെറുപ്പക്കാരൊക്കെ പങ്കാളികളാകുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞിരിക്കും. പക്ഷേ അതും 7.65% ഉയർന്നിരിക്കുന്നു എന്നുള്ള ഭീതിതമായ ഒരവസ്ഥയുണ്ട്. അത് പരിഹരിക്കുന്നതിന് ഇപ്പോഴും ഒരു മാർഗങ്ങളും നൽകുന്നില്ല. ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയും ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയുമാണ് രാജ്യത്ത് ഇപ്പോഴും തൊഴിലില്ലായ്മ നിരക്കിൽ ഉയർന്നു നിൽക്കുന്നത്. ഹരിയാനയിൽ 33.5% ത്രിപുരയിൽ 27.9%. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഇവിടെ തൊഴിലെല്ലാം റെഡിയാക്കി കളയുമെന്ന് പറഞ്ഞ ബി ജെ പി ത്രിപുരയിൽ അധികാരത്തിലെത്തിയതിന് ശേഷം അവരുടെ മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ് പറഞ്ഞത് പശുവിനെ വളർത്തി ജീവിച്ചുള്ളൂ എന്നാണ് ചെറുപ്പക്കാരോട്, ഡിഗ്രി പാസ്സായവരോട്. അപ്പോൾ എന്തിനു വേണ്ടിയാണോ അധികാരത്തിലെത്തിയത് അല്ലെങ്കിൽ എന്ത് മുദ്രാവാക്യമുയർത്തിയാണോ അധികാരത്തിലെത്തിയത്, അത് പാടെ മറക്കുന്ന ഒരു പ്രവണത ദേശീയ തലത്തിലായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കണക്കുകൾ. രാജ്യം അത്രമേൽ ഗുരുതരമായൊരവസ്ഥയിലേക്ക് പോയി എന്നുള്ളത്. ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് 7.76% ഇടയിലായിരുന്നു ഈ കോവിഡിന് മുമ്പുള്ള കാലത്ത്. അതായത് 45 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നിരക്ക് അതിപ്പോൾ 8.35% മാറിയിരിക്കുന്നു. ഈ രാജ്യത്ത് ഈ മഹാമാരിക്ക് ഇടയിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ വാചക കസർത്തുകളല്ലാതെ ക്രിയാത്മകമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് 8.35% ഉയർന്നത്. ലോക്ക്ഡൌൺ കഴിഞ്ഞ ഒരു സമയത്തുണ്ടായിരുന്നത് 7.43, അതാണ്. 8.35, അത് 1% തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നിരിക്കുന്നു. അപ്പോഴും രാജ്യത്തെ ചെറുപ്പക്കാരോട് നിങ്ങൾ ഇന്ത്യൻ ബ്രീഡ് നായകളെ വളർത്തിക്കൊള്ളൂ എന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നത്. കളിപ്പാട്ട കമ്പനികൾ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ആത്മനിർഭർ ഭാരതിലൂടെ നമുക്ക് ജോലികൾ തേടിയെടുക്കാം എന്നാണ് പറയുന്നത്. പറയുന്നത് മാത്രമേ ഉള്ളൂ. പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് പ്രാവർത്തികമാക്കാൻ ഒന്നും ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് വയ്ക്കാതെയാണ് പ്രധാനമന്ത്രിയും ഈ ഭരണകൂടവും മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ കണക്കുകൾ നമ്മെ ഞെട്ടിച്ചുകൊണ്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഈ കോവിഡിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതുകയാണ് എങ്കിൽ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, കോവിഡിന് മുമ്പിലുണ്ടായിരുന്നത് 45 വർഷത്തെ ഏറ്റവും മോശം അവസ്ഥയായിരുന്നു എന്നുള്ളതാണ്.